ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഡസ്കി സ്കിൻ ടോൺ അല്ലെങ്കിൽ ഇരുനിറമുള്ളവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ എടുക്കണം, അപ്പോൾ നമ്മുടെ ഫേസ് നല്ല പ്ലസൻറ്റബിൾ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഓൾറെഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലിബാമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് പ്രൈമറാണ്, ഇത് ലാക്മേയുടെ പ്രൈമറാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ടീ സോണിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ നല്ലൊരു സ്മൂത്ത് ഒരു സ്മൂത്ത് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. മേക്കപ്പ് വിയർത്തൊലിച്ച് പോകാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ്. ഇനി ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ഫൗണ്ടേഷനാണ്, ഇത് മേബലിൻ്റെ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 332 ഗോൾഡൻ കാരമലാണ്. അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷനാണ് കേട്ടോ, നല്ലൊരു ഫൗണ്ടേഷനാണ്. അപ്പം ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണിത്. വേറെ ബ്രാൻഡ്സൊന്നും ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. വേറെ ഷെയ്ഡ് ഇപ്പം നമ്മുടെ കറക്റ്റ് ഒരു ഷെയ്ഡ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കറക്റ്റായിട്ടുള്ള ഫൗണ്ടേഷൻ ഷെയ്ഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ടില്ല. അത് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഫേസിലും നെക്കിലും ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ ആ ഒരു സെയിം സ്കിൻ ടോണുമായിട്ട് മാച്ചായിട്ട് നന്നായിട്ട് സെറ്റായി കിട്ടും. നെക്സ്റ്റ് ഞാനൊരു കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഇതും മേബലിൻ്റെ തന്നെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് കാരമൽ. അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടിന്യൂ മീതിയായിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഡാർക്ക് സർക്കിളും അല്ലെങ്കിൽ മൗത്തിന് ചുറ്റും കുറച്ച് ഡാർക്ക് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ഒരു കൺസീലർ വെച്ചിട്ട് അതിനെ ഹൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഞാനൊരു ബ്രഷ് വെച്ചിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനിവിടെ മേബലിൻ്റെ തന്നെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ, ഇതിൻ്റെ ഷെയ്ഡ് 330 ടോഫി. അപ്പോൾ ഇതൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ കൺസീലർ ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഐ ഷെയ്ഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഫുള്ളായിട്ട് ക്രീസ് ലൈനിലും അതുപോലെ തന്നെ ഐലിഡ്സിലും ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് സെയിം ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ വ്യൂ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് മ്യൂസിക് ഫ്ലവറിൻ്റെ ഈ ഒരു ലോങ് വേജ് ജെൽ ലൈനർ എടുത്തിട്ട് അതിൽ ബ്ലാക്ക് ജെൽ ലൈനർ എടുത്തിട്ട് കണ്ണിൻ്റെ മീതായിട്ട് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനിങ്ങനെ വലിയ ഷേപ്പിലൊന്നും വരച്ച് കൊടുക്കുന്നില്ല, കാരണം ഇത് ഒന്ന് സ്മജ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് തിക്കായിട്ട് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ഇതുപോലെ. നല്ലൊരു ഐലൈനറാണ് കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അങ്ങ് സെറ്റാവും, ഒട്ടും തന്നെ സ്മജ് ആവത്തില്ല. വെള്ളമൊന്നും വീണോ അങ്ങനെ മാഞ്ഞു പോകത്തൊന്നുമില്ല. നല്ലൊരു ഐലൈനറാണ്. അപ്പം നമ്മളിത് എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മളിതിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ട് അപ്പം തന്നെ അടച്ചു വയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ടിയാവും കേട്ടോ. അപ്പം ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഞാൻ ആ ഒരു ഔട്ടർ വീ ചെയ്ത ആ ഒരു ഷെയ്ഡില്ലേ, സെയിം ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിന് താഴെയായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഇതുപോലെ. ഇനി സെയിം ആ ഒരു കാജല് തന്നെ ലൈനർ തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തായിട്ടും തിക്കായിട്ട് എഴുതി കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഐബ്രോസിൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് പോവാം. ഇപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഐബ്രോസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബ്രൗൺ ജെല്ലെടുത്തിട്ട് എന്താ പറയുക, ഗ്യാപ്പുള്ള ഏരിയയിലൊക്കെ അത് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഐലാഷസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ഒരു ഐലാഷസ് ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇതിൽ ഈ മിഡിൽ കാണുന്ന ആ ഒരു ചെറിയ ഐലാഷ് ഉണ്ടോ, ഐലാഷ് അതാണ് ഞാൻ ഇട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ആ ഒരു ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് ചേരുന്ന
ഒരു സംവിധാനത്തെ ഞാൻ അത് ആ ഒരു സൈസ് എടുത്തു കേട്ടോ. നെക്സ്റ്റ് മെബിലിൻ്റെ തന്നെ ഒരു മസ്കാര എടുത്തിട്ട് ഐ ലാഷിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല വിടർന്ന് ഇങ്ങനെ എന്താ പറയുക എന്തിങ്ങനെ നല്ല പോലെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴത്തെ ലാഷസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വെട്ടാൻ വേണ്ട സെയിം ഇതിൽ നിന്നും ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഈ ഐബ്രോസിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോസിലും ഈ സെയിം ഷിമറി ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ നോസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഷേപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ നോസ് മാത്രമേ ചെയ്യാറുള്ളൂ, ഞാൻ സാധാരണ കോണ്ടൂർ അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് നോസ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഷേപ്പിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണക്കി ചെയ്യുന്നുള്ളൂ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതൊരു കോമ്പാക്ട് പൗഡർ ഫേസിൽ ഇട്ടില്ല കേട്ടോ, അപ്പോൾ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഫേസിലും നെക്കിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ആ ഒരു പാലത്തിൽ നിന്നും സെയിം ഷിമ്മറി ഷെയ്ഡ് തന്നെ എടുത്തിട്ട് ചീക്ക് ബോണൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നെറ്റിയുടെ പോർഷൻ നോസ് അവിടെയൊക്കെ ഈ ഒരു സെയിം ഷിമ്മറി ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു മെബിലിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ, നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറാണ്. എല്ലാവരുടെയും ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക ഈ ഒരു ഷെയ്ഡ് നല്ല എടുത്ത് നിൽക്കും, അടിപൊളിയാണ്. ഫേസിനെ കുറച്ചുകൂടെ നല്ലൊരു ബ്രൈറ്റ് ആക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കളറാണിത് കേട്ടോ. ഒരു കുറച്ചെടുത്തിട്ട് ജസ്റ്റ് കവിളിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലഷിന് പകരമായിട്ട് നോസിൻ്റെ അവിടെ ചെറുതായിട്ട് അധികം എടുത്തറിയാത്ത രീതി വളരെ ലൈറ്റായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര ഓറായിരിക്കും. അപ്പോൾ വളരെ ലൈറ്റായിട്ട് എത്തുപോലെ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേലെയായിട്ട് സെയിം കോമ്പാക്ട് പൗഡർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുടി ഞാൻ അഴിച്ചിട്ടിരിക്കുകയാണ്. വലിയ കമ്മലായതുകൊണ്ട് മുടി കെട്ടി വെച്ചാൽ അത് ബോറായിരിക്കും, അത് കാരണം ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കമ്മൽ ജ്വൽ ഗാലക്സിയുടെ ആണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് പല്ലാസും പാൻസും ആണ്. പിന്നെ ഈ ഒരു റെഡ് കളറുള്ള ഒരു ഷോളും ആണ്. അപ്പോൾ ഇത് ഒരുമിച്ച് തന്നെ കിട്ടുന്നതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ സജസ്റ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ലവ് യു ആൾ.